എങ്ങോട്ടാന്നറിയോ? സിറ്റി ഓഫ് ഡ്രീംസ്. യെസ്, ദ മുംബൈ. മുംബൈയിലേക്ക് പോവാണ് നമ്മള്. നമ്മുടെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ, ബോളിവുഡിന്റെ തലസ്ഥാനം, പിന്നെന്താ പറയാ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ മുംബൈയിലേക്കാണ് നമ്മളിത് പോകുന്നത്. ഇതൊരു സീരീസ് ആയിട്ട് യാത്ര ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യണം കേട്ടോ. നമ്മൾ ഹൈദരാബാദിൽ നിന്നാണ് ഇപ്പൊ ട്രെയിൻ കയറിയിരിക്കുന്നത്. ഹൈദരാബാദ് ഹുസൈൻ സാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരെ ചെന്നിറങ്ങി നമ്മുടെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിലാണ്. അപ്പൊ എങ്ങനെ, നമുക്ക് ഒരുമിച്ച് പോയാലോ? അങ്ങനെ നമ്മള് ട്രെയിനിൽ കയറുന്ന സെറ്റ് ആയിട്ടാ. തേർഡ് എ സി കമ്പാർട്ട്മെന്റ് ആണ്. നല്ല രസമുണ്ട്, കുറച്ചും കൂടി വൃത്തി ഉണ്ടല്ലോ. നമ്മൾ മറ്റേ പോകണേക്കാളും എന്താ പറയാ, സ്ലീപ്പറിൽ പോകണേക്കാളും, ശബരിയിലെ സ്ലീപ്പറിൽ പോകണേക്കാളും. പക്ഷെ എനിക്കൊരു കുഴപ്പമൊന്നും ഇത് ഇവിടെ തലമുട്ടും, ഞാൻ ഹൈറ്റോടിയതാണോ ട്രെയിൻ ഹൈറ്റോടിയത്? അല്ല, ഞാൻ തേർഡ് എ സി സാധാരണ പോകുമ്പോഴും സ്ലീപ്പറിനേക്കാൾ ഹൈറ്റ് കുറവാണ്. ഈ അപ്പർ ബർത്ത് എ സി ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? എ സി ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. നമ്മള് രാവിലെ ഒരു 4 മണി 5 മണിയാകുമ്പോ 5 മണിക്ക് എത്തുന്നതാണ് ഈ ട്രെയിൻ. കറക്റ്റ് ആണ്, ഹൈദരാബാദിന്ന് പോകുന്നവർക്ക് എന്താ പറയാ, രാവിലെ നേരെ മുമ്പേ എത്തും. അപ്പൊ നാളെ രാവിലെ നമ്മള് പ്ലാൻ ചെയ്തിരിക്കുന്ന നാളെ അവിടെ 4-5 മണിക്ക് എത്തിയിട്ട് സി എസ് ടി ഒന്ന് കറങ്ങിയിട്ട് പിന്നെ ഒന്ന് പുലരുമ്പോ ഒന്ന് വെളിച്ചം വന്നതിന് ശേഷം നമുക്ക് പിന്നെ റൂം എടുത്ത് മുംബൈ ഒന്ന് കറങ്ങി, നാളെ ഒരു ദിവസം മുംബൈ കറങ്ങി, പിന്നെ അങ്ങനെ ബാക്കി പിന്നത്തെ കാര്യം പിന്നെ പറയാം. ഹൈദരാബാദിൽ നിന്ന് മുംബൈ സി എസ് ടിക്ക് ഏകദേശം 670 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് സ്ലീപ്പർ ടിക്കറ്റ് എടുക്കാനായിരുന്നു കേട്ടോ. പക്ഷെ അന്നേരം ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നില്ല. മാത്രമല്ല മുംബൈ ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ തിരക്ക് കൂടുതലായിരിക്കും എന്ന് കരുതി തത്കാലിന് വെയിറ്റ് ചെയ്യാനും നിന്നില്ല. നേരെ തേർഡ് എ സി ടിക്കറ്റ് എടുത്തു. പെർ ഹെഡ് ഹൈദർ ടു സി എസ് ടി മുംബൈ 1165 രൂപ ആയിരുന്നു കേട്ടോ ചാർജ്. സ്ലീപ്പർ ആയിരുന്നെങ്കിൽ നമുക്കൊരു ഏകദേശം 450-500 രൂപയ്ക്കൊക്കെ കിട്ടിയാനെ. പക്ഷെ നമ്മുടെ നാട്ടിന്ന്, അതായത് കൊച്ചിയിൽ നിന്ന് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം 1100 കിലോമീറ്റർ ഉണ്ട് ദൂരം. പക്ഷെ ആ റൂട്ട് ട്രെയിൻ യാത്ര ഒരു മുതലാണ് കേട്ടോ. കൊങ്കൺ റൂട്ടിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അർമ്മതിച്ച് വരാം. സ്ലീപ്പർ ഒരു 600-650, തേർഡ് എ സി ഒരു 1700 സംതിങ് രൂപീസും ചാർജ് വരും. സ്ലീപ്പറിനെ വെച്ച് നോക്കുമ്പോ തേർഡ് എ സിക്കുള്ള കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെയാണ് എ സി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്താ പറയണേ, ഇവരിങ്ങനെ ഒരു പൊതു തന്നു. വിഷ് യു ഹാപ്പി ജേണി ഹൈദരാബാദ് ഡിവിഷൻ സർവീസ് സെന്റർ റെയിൽവേ കച്ചകോടാവട്ടെ. ഇങ്ങനെ നല്ല ചൂടുണ്ട്, അതായത് ഒരു ഒരു ചൂട്, അതായത് ഇസ്തിരി ട്രെയിനിന്റെ ചൂടാണ്. രണ്ട് വിരിപ്പ് ഞങ്ങളിപ്പോ ഇരിക്കുന്നത് അങ്ങനെ ഉള്ള വിരിപ്പ് വിരിച്ചിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഒരു കമ്പിളിയും തന്നിട്ടുണ്ട്, ബ്ലാങ്കറ്റും തന്നിട്ടുണ്ട്. ഇതുമില്ല, പില്ലോ ഇല്ലേ, പില്ലോ 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 പില്ലോയ്ക്ക് പില്ലോ കവറും തരും അല്ലേ? കവറും ഉണ്ട് എല്ലാവർക്കും. ഇങ്ങനെ ഓരോ കമ്പാർട്ട്മെന്റിലും ഇങ്ങനെ വെച്ചിരിക്കുന്നു. സാധാരണ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഫുഡ് കയ്യിൽ കരുതാറാണ് പതിവ്. ഇപ്രാവശ്യം നമ്മൾ ലേറ്റ് ആയിട്ട് ഇറങ്ങിയതുകൊണ്ട് ഫുഡ് വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ റെയിൽവേയുടെ സ്വന്തം ആപ്പായ ഫുഡ് ഓൺ ട്രാക്ക് വഴി ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. ഇതാണ് കേട്ടോ കലാപുരകി സ്റ്റേഷൻ. നമ്മുടെ ഡെലിവറി പാർട്ണർ ഇപ്പൊ എത്തും കേട്ടോ നമ്മുടെ ഫുഡും കൊണ്ട്. അത്യാവശ്യം കുറച്ച് തിരക്കുള്ള സ്റ്റേഷൻ അല്ല അപ്പൊ ഇത്. ഒരു കാര്യം അറിയോ, ഇപ്പോ നമ്മള് ഹൈദരാബാദ് തെലങ്കാനയിൽ നിന്ന് ഇറങ്ങിയപ്പോ എവിടെ എത്തി നിൽക്കണെന്ന് അറിയോ? ഇപ്പൊ കർണാടക, ഇനി നമ്മള് നേരെ മഹാരാഷ്ട്ര മുംബൈ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത പീസ് വന്നുട്ടാ. ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ബിരിയാണി എല്ലാം ഓർഡർ, ഫ്രൈഡ് റൈസ് എല്ലാം ഓർഡർ ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ ഡൊമിനോസിന് പീസ് ഓർഡർ ചെയ്തു. കാരണം ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. വിലയും ഒരുവിധം 170 സംതിങ് ഉണ്ടായിരുന്നു ഇതിന്. പിന്നെ ഒന്നും കൂടി വാങ്ങിയിട്ടായിരുന്നു, 130 ആ റേഞ്ച് ഒന്നും. ഡെലിവറി ഒരു 30 രൂപ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഡെലിവറി പാർട്ണറായിരുന്നു, അടിപൊളിയായിരുന്നു. എന്തായാലും കഴിക്കാം നമുക്ക്. അതാണ് ഇതാകുമ്പോൾ ട്രെയിനിൽ കുഴപ്പമില്ലാണ്ട് കഴിക്കാമെന്ന് എനിക്ക് തോന്നി. പക്ഷെ വയറൊന്നും അറിയുന്നു, അൺഹെൽത്തിയാണ് ചോദിച്ചാൽ അൺഹെൽത്തിയാണ്. പക്ഷെ ട്രെയിനിൽ വേറെ കഴിക്കുന്നതൊക്കെ ബെറ്റർ, ഇത് കഴിക്കണമെന്ന് തോന്നി. ഇത് ചിക്കൻ ഏതാണ്, ഇതെന്തായിരുന്നു, ചിക്കൻ ലോഡഡ് ആയിരുന്നു കേട്ടോ. ചിക്കൻ ലോഡഡ് പിസ്സ അടിപൊളിയായിട്ടില്ലേ. എന്നാലും ഇത് കഴിച്ചിട്ട് ഉഷാറാവട്ടെ. ചൂടുണ്ടായിരുന്നു, ഇപ്പൊ ഇത്തിരി എ സിയിലായതുകൊണ്ട് കുറച്ച് ചൂട് പോയി. എന്താ സുബ് വേണ്ട, വെതറാൻ തുടങ്ങി, സുബ് പൊടി അടിക്കാൻ തുടങ്ങി. ഇനി കഴിച്ചിട്ട് നോക്കാണ് കേട്ടോ. ഇന്നലെ രാത്രി ഫുഡ് കഴിച്ച് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. രാവിലെ 4:30 അലാറം അടിച്ചപ്പോഴാണ് ചാടി എണീച്ചത്. ഗൈസ്, സമയം കീറി കൃത്യം 4:55. നമ്മൾ അങ്ങനെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. വെൽക്കം ടു ഗ്രേറ്റർ മുംബൈ. ഇത്
ഇതാണ് നമ്മൾ വന്ന ട്രെയിന്, ഒരു പുതിയൊരു കോച്ചയെന്ന് തോന്നുന്നു. നല്ല ട്രെയിനായിരുന്നു ഹുസൈൻ സാഗർ എക്സ്പ്രസ്. അതിനേക്കാൾ ഉപരി ഇവിടുത്തെ ഈ ഛത്രപതി ശിവജിയുടെ ഈ ടെർമിനലാണ് രസം. ഷീറ്റ് ഇട്ട് മറിച്ച് മഴ കൊള്ളാണ്ട് അടിപൊളിയല്ലേ. ഈ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ഫാനാണ് അത്, ആറ് ലീഫുള്ള ഇത്ര വമ്പം ഫാൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു സെറ്റപ്പ് തന്നെയല്ലേ ഇത്. രാവിലെ 6 മണിയാണെങ്കിലും നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. അപ്പോ സ്ഥലം മാറിപ്പോയി. ഇത് മുംബൈയാ, മുംബൈ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പൊ നമ്മൾ നിക്കണത്. കണിയുള്ളാലോ, വന്ദേ ഭാരത് സർവീസ് തുടങ്ങിയിട്ട് കുറേയെങ്കിലും നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് അത് നേരിട്ടെന്ന് കാണുന്നേ. ശരിക്കും ലക്ഷറി ലുക്കില്ല അപ്പൊ നമ്മൾ എപ്പോഴും നിൽക്കുന്നേ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലോ ദാസ, നമ്മളും കേറും. അത് രാവിലെ 6:30 മുംബൈയിലെ മോദി സ്ട്രീറ്റിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹോട്ടലിൽ തന്നെ നടക്കണേ. ഓക്കെ, ഹോട്ടല് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടില്ല. അവിടേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 500 മീറ്റർ നടക്കേണ്ട, 1.5 കിലോമീറ്റർ നടക്കാൻ കേട്ടോ. ടാക്സി അവൈലബിൾ ആയിരുന്നു. 500 മീറ്റർ അല്ലേ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നടക്കണം. അത് രാവിലെയുള്ള മുംബൈ, തിരക്കില്ലാത്ത മുംബൈൻ്റെ കാഴ്ചകളാണ് കേട്ടോ. മുംബൈ സ്ട്രീറ്റിൻ്റെ തിരക്കില്ലാത്ത കാഴ്ചകളാണ്. അപ്പോൾ ഇത്തിരി കഴിഞ്ഞ് ഇവിടെയൊക്കെ ഭയങ്കര ബിസിയായി മാറും, ആൾക്കാരൊക്കെ എണീക്കണേ ഉള്ളൂ. ഓക്കെ, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൂൻ്റെ അവസ്ഥ ഉണ്ടോ, രണ്ട് ബാഗ് നോക്കി കങ്കാരുകൾ നടക്കണ പോലെ നടക്കുന്നത്. ഇനി കങ്കാരുക്കളിനെ കാണാൻ ഓസ്ട്രേലിയ വരെ ഒന്ന് പോകണ്ട കേട്ടോ. ഇവിടെ ഇന്ത്യയിൽ മുംബൈക്ക് വന്നാൽ മതി. ഇവിടെയുണ്ടോ നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ മോഡേൺ. ആക്ച്വലി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് അടുത്തായിട്ടാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൂമിന് നല്ല റേറ്റ് ഉണ്ട്, 2000 രൂപയുണ്ട് അവിടെ റൂമിന് റേറ്റ് പറഞ്ഞത്. മുംബൈയിലെ എക്സ്പെൻസിനെ കുറിച്ച് കൂടുതലായി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ 1.5 കിലോമീറ്റർ ദൂരം ട്രാവൽ ചെയ്യാൻ വേണ്ടി ടാക്സിക്കാരൻ ചോദിച്ചത് 100 രൂപയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ദൂരം നടന്നു വരാൻ തന്നെ തീരുമാനിച്ചത്. ഇതാണ് നമ്മളെടുത്ത റൂം, ഏകദേശം 2000 രൂപയ്ക്ക് ഈ ചെറിയൊരു കൊച്ചു റൂമാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഒരു 500 രൂപ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ, കാരണം നേരത്തെ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട്. കാരണം നമ്മൾ 6:30 ആയല്ലോ ചെക്ക് ഇൻ ചെയ്യാൻ, ആ നേരത്തെ ആയതുകൊണ്ട് ഒരു 500 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും റൂം നിങ്ങൾ തന്നെ കണ്ടില്ലേ, എനിക്ക് വലിയ വർത്തായിട്ടും തോന്നിയില്ല. ബാത്റൂമും കുഴപ്പമില്ല, എല്ലാം കൊണ്ടും ഒരു ആവറേജ് ആണ്. പക്ഷെ ആ 2000 രൂപയ്ക്ക് ഒട്ടും വർത്തല്ലായി തോന്നി, കാരണം മുംബൈയാണ്, മുംബൈ ഇങ്ങനെ തന്നെയാണ്. എന്തായാലും മുംബൈയിൽ നമുക്ക് ഒരു ദിവസം സ്റ്റേ ഉള്ളൂ. റൂമാണ്ട ക്ഷീണത്തിൽ ഒരാൾ കിടക്കണണ്ടില്ലേ, നല്ല ടയേർഡ് ഉണ്ട് കേട്ടാ. ഈ മുംബൈ മഹാനഗരത്തിലെ അടിപൊളി കാഴ്ചകളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ഫ്രം വീക്കെൻഡ്.